ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് 21 grams എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് വരാം. ട്വൻ്റി വൺ ഗ്രാംസ്. നവാഗതനായ ബിബിൻ കൃഷ്ണ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് 21 grams. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അനൂപ് മേനോൻ, അനൂപ് മോഹൻ, നന്ദു, ലിയോണ, ലെന എന്നിവരൊക്കെയാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയുടെ പ്ലോട്ടോ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ കൊച്ചി നഗരത്തിൽ രാത്രിയിൽ നടക്കുന്ന കുറച്ച് കൊലപാതകങ്ങൾ, അതിനെ തുടർന്ന് നടക്കുന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, അതാണ് ഇതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അതാണ് ഈ ഒരു സിനിമ. നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് പരിശോധിച്ച് നോക്കാം. പോസിറ്റീവിലേക്ക് കടക്കുന്ന സമയത്ത് ഒന്നാമത്തെ പോസിറ്റീവ് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിരുന്നു. ഈ സിനിമയിലെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിരുന്നു ഏറ്റവും വലിയൊരു ഈ സിനിമയെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവം. ഈ സിനിമ അത്രയും നേരം കണ്ടിട്ട് എന്താ പറയുക, ആ സിനിമയ്ക്ക് ഒരു ആ സിനിമയുടെ ആത്മാവ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റിൻ്റെയായിരുന്നു. ഒരു ഗംഭീര ക്ലൈമാക്സ് ട്വിസ്റ്റിൻ്റെയായിരുന്നു. പിന്നെ ഈ സിനിമയുടെ BGM ഉള്ളമായിരുന്നു. പിന്നെ പെർഫോമൻസ് ആയിക്കോട്ടെ, പെർഫോമൻസ് കുറേ കാലത്തെ ശേഷമാണ് തോന്നുന്നു അനൂപ് മേനോൻ്റെ ഒരു പോലീസ് വേഷം കൈകാര്യം ചെയ്യുന്നത്. അനൂപ് മേനോൻ്റെ ഒരു മുഴുനീള ചിത്രം എന്ന് പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു. അനൂപ് മേനോൻ്റെ ആ ഒരു പിന്നെ അഭിനയം കാണാൻ, പോലീസ് വേഷത്തിലായാലും ഒരു പിന്നെ വൈകാരിക നിമിഷങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനൂപ് മോഹൻ്റെ ക്യാരക്ടറും നല്ല രസമുണ്ടായിരുന്നു. പോലീസ് വേഷം ഒരു മുഴുനീള വേഷം തന്നെയായിരുന്നു. ബാക്കിയുള്ള ക്യാരക്ടറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളും. എഡിറ്റിങ്ങും കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ആ സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. പിന്നെ ഈ ക്യാമറ വർക്കുകളൊക്കെ സൂപ്പറായിരുന്നു. ഈ ടോപ്പ് ആംഗിളിൽ നിന്ന് വരുന്നൊരു ഷോട്ടുകളൊക്കെ ഉണ്ട്, അതായത് രാത്രി കാലങ്ങളിൽ ആ ഒരു കാണിക്കുന്ന കാറ് പോകുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ, രാത്രി കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ മേക്കിംഗ്, സിനിമ പറഞ്ഞു പോകുന്ന ആ ഒരു ശൈലി, ആ കഥ പറഞ്ഞു പോകുന്ന ആ ഒരു ശൈലി നല്ല രസമുണ്ടായിരുന്നു. തിരക്കഥയിലെ പോരായ്മ മറികടക്കുന്നത് ഈ ഒരു വ്യത്യസ്തമായ ഒരു പിന്നെ മേക്കിംഗ് കൊണ്ടായിരുന്നു, ഒരു അവതരണ ശൈലി കൊണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഈ സിനിമയുടെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമ ഇൻട്രോയിൽ വരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് എന്താ പറയുക നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ തോന്നി. പക്ഷേ ഇൻട്രോയിന് ശേഷം കുറച്ച് അവിടെയും ഇവിടേക്കും ആയിട്ട് കുറച്ച് സ്ലോ ആകുന്നത് പോലെ തോന്നി. സിനിമ പൊതുവെ ഒരു സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നത്. 2 മണിക്കൂറും 10 മിനിറ്റാണ് സിനിമ ഉള്ളത്. അപ്പോൾ സിനിമ പൊതുവെ പോകുന്നത് സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിലും ഇൻ്റർവെല്ലിന് ശേഷമാണ്, ഇൻ്റർവെല്ലിന് ശേഷം ഏകദേശം ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്താണ് അത് ഒന്ന് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഫീല് വരുന്ന രീതിയിലേക്ക് ആ ഒരു സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്, അങ്ങനെയാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് കുറച്ചുകൂടി സ്പീഡാക്കിയിരുന്നെങ്കിൽ, ഒരു 10-15 മിനിറ്റ് മുമ്പേ സിനിമ തീർത്തിരുന്നെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിരുന്നു എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്കങ്ങനെ തോന്നി, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. പക്ഷേ ക്ലൈമാക്സ്ഡ് ആ ഒരു ട്വിസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു ആവറേജിന് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ഡീസൻ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് ഈ സിനിമ വിശേഷിപ്പിക്കാം. ക്ലൈമാക്സിലെ ആ ഒരു ട്വിസ്റ്റ് കൂടി ഇല്ലായിരുന്നെങ്കിൽ സിനിമ മൊത്തമായിട്ട് വാളിപ്പോയേനെ. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളാണ്. ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒന്ന് തലവെച്ച് കൊടുക്കാവുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഒരു കൊച്ചു സിനിമയാണ്, വിജയിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, എൻ്റെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവർക്കും ഫോളോ സപ്പോർട്ട് ചെയ്യുക, നമുക്കിവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതാനും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും